ഹായ് ഡിയേഴ്സ്, അപ്പോൾ ഇന്ന് ഞാൻ ഒരു നല്ല നാടൻ ലഞ്ചിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. നല്ല കുറച്ച് റെസിപ്പീസ് ഷെയർ ചെയ്യുന്നുണ്ട്. എല്ലാ നാടൻ റെസിപ്പീസാണ്, അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇന്ന് കിട്ടിയേക്കുന്ന മീൻ എന്ന് പറയുന്നത് മത്തിയാണ് കേട്ടോ. അപ്പോൾ ഇതേ കുറേ നാളുകൾക്ക് ശേഷമാണ് കേട്ടോ മത്തി കാണുന്നത്. ഒരുപാട് നാളായി, ലോക്ക്ഡൗൺ ഒക്കെ ആയപ്പോൾ പിന്നെ മത്തി എന്ന് പറയുന്ന സാധനമേ കാണാനുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും ഇന്ന് മത്തിയൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വേഗത്തിൽ ഇതാ മത്തിയൊക്കെ നന്നായിട്ട് വെട്ടി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് പൊരിക്കാൻ വേണ്ടിയിട്ടാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇതിന് പൊരിക്കാൻ വേണ്ടിയിട്ടുള്ള മസാലയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതേ മത്തിയിലേക്ക് ഞാൻ ഒരു സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാശ്മീരി ചില്ലി പൗഡറാണ്. പിന്നെ അതിലേക്ക് ഒരു അര സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഒരു സ്പൂണ് ടീസ്പൂൺ അളവാണ് കേട്ടോ, അതിലേക്ക് മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ വേണ്ടത് ഒരു സ്പൂൺ പെരിഞ്ജീരകവും കുരുമുളകും കൂടി പൊടിച്ചത്. രണ്ടും അര സ്പൂൺ വീതം ഇട്ടാലും മതി. ഞാൻ ഒന്നിച്ച് പൊടിച്ച് വെച്ചേക്കുന്നതാണ് കേട്ടോ. പിന്നെ അതിലേക്ക് കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊരു ചെറിയ സ്പൂണിൽ ഒരു സ്പൂണ് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ അത് മുരിഞ്ഞ് വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കഴിക്കാൻ. പിന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചെടുത്തിട്ട് അതും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ച് വെച്ചതിന് ശേഷം ഇത് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുകയാണ്. മത്തിയിലേക്ക് നല്ലോണം മസാലയൊക്കെ ഒന്ന് പിടിച്ച് വരട്ടെ കേട്ടോ. അപ്പോൾ അതങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ചാറുകറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് താളാണ് എടുക്കുന്നത്. താള് വറുത്തരച്ച് വെക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. താളും ചെറിയുള്ളിയും കൂടെ വറുത്തരച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് വെട്ടുചേമ്പിൻ്റെ താളാണ് കേട്ടോ. അപ്പോൾ കുറേ വേറെ എന്തൊക്കെയോ പേരുകളൊക്കെ ഉണ്ടെന്നൊക്കെ മുമ്പ് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു താള് ഇതേപോലെ എടുത്തതിന് ശേഷം അതിനകത്ത് ഇതേപോലെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം. നമ്മുടെ മുരിങ്ങക്കാട തൊലിയൊക്കെ കളയുന്ന മാതിരി തന്നെ ഇതിൻ്റെ തൊലിയൊക്കെ നല്ലോണം കളഞ്ഞെടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഇത് ചൊറിയാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിൻ്റെ തൊലി നല്ലോണം തന്നെ കളഞ്ഞു മാറ്റണം. അപ്പോൾ എല്ലാത്തിൻ്റെയും തൊലി ഇങ്ങനെ കളഞ്ഞെടുക്കുകയാണ്. ബാക്കി ഇനി ചെറിയ ചെറിയ തൊലികളൊക്കെ അതിനകത്ത് ഉണ്ടാവും. അത് നമ്മൾ അരിയുന്ന സമയത്ത് അങ്ങോട്ട് കളഞ്ഞാൽ മതി. അപ്പോൾ പെട്ടെന്ന് ഈസി ആയിട്ട് നമുക്ക് കളയാൻ വേണ്ടിയിട്ട് പറ്റും. ഇത് കറി വെക്കാം, തോരൻ വെക്കാം, പിന്നെ മല്ലി മുളകൊക്കെ അരച്ചിട്ട് അങ്ങനെ വെക്കാം. അങ്ങനെ കുറേ ടൈപ്പിൽ വെക്കാൻ പറ്റും. നല്ല ടേസ്റ്റുമാണ്. അതേപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സാധനം കൂടിയാണ് ഈ താള് എന്ന് പറയുന്നത്. ഈ നാടൻ ഐറ്റംസിൻ്റെ ഒക്കെ പ്രത്യേകത അത് തന്നെയാണ്, നല്ല ഹെൽത്തി ആയിട്ടുള്ള ഐറ്റംസ് ആയിരിക്കും എല്ലാതും. അപ്പോൾ ഇത് നല്ല പോലെ ഇരുമ്പിൻ്റെ സത്തൊക്കെ ഒരുപാട് അടങ്ങിയിട്ടുള്ളതാണ്. നല്ല തോരനൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റുള്ള തോരനൊക്കെ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്തൊക്കെ എന്തായാലും നിങ്ങൾ എടുക്കുക. കുറച്ച് മെനക്കേടുണ്ടെന്നേ ഉള്ളൂ, പക്ഷേ കഴിച്ചു കഴിഞ്ഞാൽ നല്ലത് തന്നെയാണ്. അപ്പോൾ എന്തായാലും ഞാനതെല്ലാം നന്നായിട്ട് കട്ട് ചെയ്ത് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാനൊരു മൺചട്ടി ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം കുറച്ച് ചെറിയുള്ളി, ഒരു 5-10 ചെറിയുള്ളി ഞാനിവിടെ എടുത്തിട്ട് അത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് ഒരു 5-6 വെളുത്തുള്ളിയും ഒരു ചെറിയ പീസ് ഇഞ്ചി മുറിച്ചതും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വീണ്ടും ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് ഒരു 3-4 പച്ചമുളക് കീറിയതും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഉള്ളിയും പച്ചമുളകൊക്കെ ചെറുതായിട്ടൊന്ന് വാടി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് താള് ചേർത്ത് കൊടുക്കാം. നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള താളാണിത്. അപ്പോൾ അത് മൊത്തത്തിൽ ഇതിനകത്തേക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചേർക്കുന്ന സമയത്ത് നിറഞ്ഞ് ചട്ടിയിരിക്കുന്ന പോലെ തോന്നും, പക്ഷേ ഇത് വെന്ത് കഴിയുമ്പോഴത്തേക്കിന് ഒട്ടും ഉണ്ടാവില്ല കേട്ടോ, ഇത്തിരി ഉണ്ടാവുള്ളൂ. അപ്പോൾ ആദ്യം അതൊന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് മൂടി വെച്ച് കൊടുക്കുക. ഒരു ഇത്തിരി നേരം കഴിയുമ്പോൾ നമ്മൾ തുറക്കുമ്പോൾ തന്നെ ഇതിനകത്ത് ആവി കയറിയിട്ട് ഈ ഒരു താള് നന്നായിട്ട് ഇങ്ങനെ താന്ന് വന്ന് തുടങ്ങും. അപ്പോഴേ പിന്നെ നമുക്ക് ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഈസി ആയിട്ട് ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമുക്ക് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. വീണ്ടും നമ്മളിത് മൂടി വെച്ച് കഴിയുന്തോറും ഇതിങ്ങനെ അവിഞ്ഞവിഞ്ഞ് അമുങ്ങി വരും, തീരെ ഇച്ചിരി ആയിട്ട് വരും കേട്ടോ. അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ എന്തായാലും എന്ത് ഇതിപ്പോൾ ഇങ്ങനെ നന്നായിട്ടൊന്ന് വീണ്ടും ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് മൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ തന്നെ ചെയ്തിട്ട് ഇതിലേക്ക് നമ്മുടെ തേങ്ങ ചതച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല തോരനായിട്ട് ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ മല്ലി മുളകൊക്കെ ചേർത്തിട്ട് പുളിയൊക്കെ ഒഴിച്ചിട്ട് അങ്ങനെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല പുളിങ്കറി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ പരിപ്പ് ചേർത്ത് തേങ്ങ ചേർത്തിട്ട് നീട്ടിയെടുത്ത് വെക്കുകയാണെങ്കിൽ നല്ലൊരു ചാറായിട്ടും വെക്കാൻ പറ്റും. അങ്ങനെ ഒരുപാട് ടൈപ്പിൽ വെക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ തോരൻ്റെ റെസിപ്പി ഞാനിതിന് മുന്നേ കാണിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ താള് കൊണ്ട് വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ കമൻറ്റ് ചെയ്യുമ്പോൾ കമൻസ് വായിക്കുന്നവർക്ക് ഇങ്ങനെയും കൂടെ ചെയ്യാമെന്നുള്ള കാര്യം ഒന്ന് മനസ്സിലാവുമല്ലോ. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിവിടെ വറുത്തരച്ചാണ് വെക്കുന്നത്, തീയലാണ് വെക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് ആ തേങ്ങ ഓൾറെഡി ഞാൻ വറുത്ത് സൂക്ഷിച്ചിട്ടുള്ള തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് കുറച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഏകദേശം ഒരു 1/2 കപ്പ് തേങ്ങയോളം ഞാനിതിലേക്ക് എടുക്കുന്നുണ്ട്.
പിന്നെ ഈ ഒരു തേങ്ങ വറുക്കാതെ ആണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ആദ്യം മുതലേ ഇത് ചെറിയ തീയിലിട്ടിട്ട് ഈ ഒരു പരുവം വരെ നന്നായിട്ട് വറുത്തെടുക്കുക. വറുത്തെടുക്കുന്ന സമയത്ത് അതിലേക്ക് ഒരു അരസ്പൂൺ പെരിഞ്ചീരകം കൂടെ ചേർത്തിട്ട് വേണം വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. അതിലേക്ക് ഇനി പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ്. നന്നായിട്ട് തേങ്ങയൊക്കെ വറുത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 teaspoon മല്ലിപ്പൊടി, 1.5 teaspoon നമ്മുടെ മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡർ, അത്രയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഈ പൊടി ഒന്ന് ഇനിയൊന്ന് ചൂടായി കിട്ടിയാൽ മതി. ആ പൊടിയുടെ പച്ചമുളകൊക്കെ ഒന്ന് മാറി കിട്ടിയാൽ മതി. നമ്മുടെ തേങ്ങയൊക്കെ ഓൾറെഡി വറുത്തതാണ്. അപ്പോൾ ഇതേപോലെ നന്നായിട്ട് ഒന്ന് വറുത്തെടുക്കുക. പിന്നെ ആദ്യം മുതൽ ഈ ഒരു തേങ്ങ ആദ്യം മുതൽ വറുക്കുന്ന സമയത്ത് തേങ്ങ ഒന്ന് ക്രഷ് ചെയ്തിട്ടിട്ടാണ് നമ്മൾ വറുക്കുന്നതെന്നുണ്ടെങ്കിൽ എല്ലാം നല്ല കൃത്യമായിട്ട് നമുക്ക് വറുത്ത് കിട്ടും. അപ്പോൾ അതേപോലെ ഒന്ന് ചെയ്തെടുക്കുക കേട്ടോ. പിന്നെ കുരുമുളകൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക്. നമ്മൾ വറുക്കുന്ന സമയത്ത് ഇതിലേക്ക് കുരുമുളകൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇത്രയും മാത്രമേ ചേർത്തിട്ടുള്ളൂ കേട്ടോ. പെരിഞ്ചീരകമാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഇതേ നമ്മുടെ തേങ്ങ ഇവിടെ നന്നായിട്ട് വറുത്ത് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ പൊടിയൊക്കെ നന്നായിട്ട് ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ തീയൊക്കെ ഓഫ് ചെയ്തിട്ട് അതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് വെക്കുകയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് ഇതാ ഇവിടെ ഉമ്മി പിണ്ടി എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു വാഴക്കൊല വെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പിണ്ടിയാണിത്. അപ്പോൾ ഇതിനെല്ലായിടത്തും വാഴപ്പിണ്ടി എന്ന് തന്നെയാണ് പറയുന്നതെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ വേറെ എന്തെങ്കിലും പേരുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. അപ്പോൾ എന്തായാലും എന്താ ഇത് ഇതേപോലെ ഒന്ന് പൊളിച്ച് പൊളിച്ചെടുക്കുകയാണ്. ഇതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു സംഭവം മാത്രമാണ് നമ്മൾ എടുക്കുന്നത്. ആ ഉള്ളിലുള്ള ഒരു പിണ്ടി മാത്രമാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ എല്ലാം ഒന്ന് നന്നായിട്ട് പൊളിച്ചെടുത്തതിന് ശേഷം പിന്നെ ഇതേപോലെ വട്ടത്തിൽ അരിഞ്ഞെടുക്കും. അപ്പോൾ ഓരോ വട്ടത്തിനുള്ളിലും അത് കഴിയുമ്പോഴും ചെറിയൊരു നാരുണ്ടാവും. അതിങ്ങനെ പയ്യെ എടുത്ത് കളയണം, അല്ലെങ്കിൽ ഇങ്ങനെ വിരലയിൽ ചുറ്റി ചുറ്റി എടുത്താലും മതി. അപ്പോൾ ആ ഒരു രീതിയിൽ ചെയ്തെടുക്കാം. ഈ പിണ്ടിയും ഒരുപാട് ഐറ്റംസ് ചെയ്യാൻ പറ്റും കേട്ടോ. നല്ലപോലെ ഒഴിച്ചു കറി വെക്കാൻ പറ്റും, പിന്നെ അച്ചാറിടാൻ പറ്റും, പിന്നെ നല്ല തോരൻ വെക്കാം, അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതിനൊക്കെ പുറമേ ഉള്ള കാര്യം ഇതും നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സംഭവമാണ്. ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ശരിക്കും ശരീരത്തിന് നല്ല ഗുണമാണ് കിട്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റിനേക്കാളുപരി ആ ഒരു കാര്യങ്ങൾ ഓർത്തിട്ട് വേണം കഴിക്കാൻ വേണ്ടിയിട്ട്, കൂടുതൽ കഴിക്കുക ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കിട്ടുന്ന സമയത്ത്. ഇതൊന്നും എന്നും എന്നും കിട്ടുന്ന സംഭവങ്ങളൊന്നും അല്ലല്ലോ. ഇടയ്ക്ക് എപ്പോഴും വാഴയിലതും നല്ല കഷ്ടപ്പാടുമാണല്ലോ. ഇത് വാഴപ്പിണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ചൊരു ബുദ്ധിമുട്ടുമാണല്ലോ. അപ്പോൾ അങ്ങനെ വാഴപ്പിണ്ടിയൊക്കെ ഉമ്മ ഇവിടെ അരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ താളിതാ ഇവിടെ നന്നായിട്ട് വെന്ത് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ അരയ്ക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ള ആ ഒരു കൂട്ടൊക്കെ നന്നായിട്ട് തണുത്ത് ഞാൻ നന്നായിട്ട് അത് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഒരു അരപ്പ് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ്. നല്ല മഷി പോലെ അരച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കണം. ഒരുപാട് നീണ്ടും പോകരുത്, അത്ര നന്നായിട്ട് കുറുകിയും പോകരുത്. ആ ഒരു ഇടത്തരം പരുവത്തിൽ നിൽക്കുന്ന രീതിയിൽ വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് തിളച്ച് നല്ലൊരു പരുവത്തിൽ എത്തട്ടെ കേട്ടോ. ഒരു 5 മിനിറ്റൊക്കെ നല്ല മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് പുളി ചേർക്കാനുണ്ട്. അപ്പോൾ ഒരു ചെറിയ കഷ്ണം പുളി വാളംപുളി എടുത്തിട്ട് ഇതേപോലെ നന്നായിട്ട് ഒന്ന് പിഴിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് ആ ഒരു വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പുളിയൊക്കെ ഒഴിക്കുമ്പോൾ ശരിക്കും നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ. നമ്മളിത് ആയി വരുന്ന സമയത്ത് ആ ഒരു കറക്റ്റ് പാകത്തിന് നിൽക്കുന്ന രീതിയിലുള്ള പുളിയൊക്കെ ചേർത്ത് കൊടുക്കുക. ഒരുപാട് പുളി ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല കഴിക്കാൻ. അപ്പോൾ ആ ഒരു നമ്മുടെ ഉള്ള ക്വാണ്ടിറ്റി അനുസരിച്ചിട്ടുള്ള പുളിയൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. പുളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് നോക്കിയിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മൊത്തത്തിലൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 4-5 മിനിറ്റ് തിളച്ച് കഴിയുമ്പോഴത്തേക്കിനും ചെറുതായിട്ട് ഇതുപോലെ എണ്ണ ഒന്ന് തെളിഞ്ഞ് വരാൻ വേണ്ടിയിട്ട് തുടങ്ങും. അപ്പോൾ ഇതിലേക്ക് താളിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ തീ ഓഫ് ചെയ്തേക്കാണ് കേട്ടോ. ചട്ടിയുടെ ചൂടിൽ ഇങ്ങനെ തിളക്കുന്നതാണിത്. അപ്പോൾ അതിലേക്ക് കടുകും കറിവേപ്പിലയും വറ്റൽമുളകും കൂടെ താളിച്ചതാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ താള് തീയൽ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതിവിടെ മാറ്റി വയ്ക്കാം. ഇനി അടുത്തതായിട്ട് പിണ്ടിത്തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ചീനച്ചട്ട എടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. പിന്നെ ആവശ്യത്തിനുള്ള കടുക് ഇട്ടിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുക. ഇതിപ്പോൾ കുറച്ച് കൂടുതലുണ്ട് ഇത്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് കൂടുതൽ വെളിച്ചെണ്ണയും അതുപോലെ കുറച്ച് കൂടുതൽ കടുകൊക്കെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് അരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇങ്ങനെയുള്ള തോരനൊക്കെ ഉണ്ടാക്കുമ്പോൾ അരിയൊക്കെ ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ്. അതേപോലെ ചീര തോരനൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്കിനും ഒക്കെ ഇതേപോലെ നമ്മൾ അരി ചേർത്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ അരി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് അരി ഒന്ന് ഇതേപോലെ ഒന്ന് പൊട്ടി വരണം. അതിന് ശേഷം നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് വറ്റൽ മുളകും അതുപോലെ തന്നെ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ പിണ്ടി പയറോ പരിപ്പോ ഒക്കെ കൂട്ടിയിട്ട് തോരൻ വെക്കാം. അതും നല്ലത് തന്നെയാണ്. പക്ഷേ ഇവിടെ കൂടുതൽ പിണ്ടി ഉള്ളത് കൊണ്ടാണ് പിന്നെ അതും കൂടെ ചേർക്കാത്തത് കേട്ടോ. പയറോ പരിപ്പ് എന്തെങ്കിലും ചേർത്ത് കഴിഞ്ഞാൽ ഒന്നും കൂടെ രുചിയാണ് കഴിക്കാൻ. അപ്പോൾ എന്തായാലും ദേ ഉണക്കമുളകും കറിവേപ്പിലയൊക്കെ നന്നായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് പിണ്ടി ചേർത്ത് കൊടുക്കാം.
ഇനി ഇത് നല്ലതുപോലെ അടികൂട്ടി നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പൊ ഈ പിണ്ടി ഇനിയിപ്പോ നന്നായിട്ട് വേകാനുണ്ട്. പക്ഷെ ഇത് ഒരുപാട് അമുങ്ങി പോത്തൊന്നും ഇല്ല കേട്ടോ. നമ്മൾ ഉണ്ടാക്കിയ എടുത്ത അത്രയും തന്നെ കാണും. ഒരുപാട് ഇതിനകത്ത് നിന്ന് വെള്ളമൊന്നും വന്നിട്ട് അമുങ്ങി പോകാനൊന്നും ഇല്ല. ചെറുതായിട്ടൊക്കെ ഒന്ന് കുറവ് വരത്തേ ഉള്ളൂ. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പൊ ഈ സമയത്ത് കുറച്ച് തേങ്ങയൊക്കെ ഒന്ന് തിരികെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു മൂന്നാലഞ്ച് പച്ചമുളക്, അത് ചെറുതായിട്ട് തന്നെയാണ് കേട്ടോ, 5 എണ്ണം എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 2-3 കഷ്ണം വെളുത്തുള്ളി, 2 കഷ്ണം ചുവന്നുള്ളിയും കൂടെ എടുത്തിട്ടുണ്ട്. വലിയ പച്ചമുളകൊക്കെ ആണെങ്കിൽ 2 എണ്ണം ഒക്കെ എടുത്താൽ മതിയാവേ. അപ്പൊ എന്തായാലും ഇനി ഇതിലേക്ക് ഒരു അല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് ഇതൊന്ന് ചതച്ചെടുക്കാം, ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതേ നമ്മുടെ പിണ്ടിയൊക്കെ ഇവിടെ ഒന്ന് വെന്ത് റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങ ചേർത്തതിന് ശേഷം വീണ്ടും ഇത് കുറച്ച് നേരം അടച്ച് വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാനുണ്ട്. അപ്പോൾ തേങ്ങ അത്യാവശ്യം നല്ല രീതിയിൽ ഇതിനകത്തേക്ക് വേണം താനും കേട്ടോ, എന്നാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ പിണ്ടിക്ക്. അപ്പോൾ കുട്ടികളൊക്കെ ആണെങ്കിലും നിർബന്ധിച്ചിട്ട് കുറച്ചൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ കഴിപ്പിക്കണം കേട്ടോ ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ. എന്താ പറയുക, കുട്ടികളാണെങ്കിലും ഇപ്പോൾ ഒരുപാട് ഫാസ്റ്റ് ഫുഡും കാര്യങ്ങളും ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നതല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തേക്കും കൂടെ രുചികളൊക്കെ കുട്ടികൾ അറിയണം. അതൊക്കെ കഴിപ്പിക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ. ചോറിലിട്ട് പെരട്ടിയോ അങ്ങനെ എങ്ങനെയെങ്കിലുമൊക്കെ കുറച്ചൊക്കെ ഒന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പോൾ എന്തായാലും ഇത് നന്നായിട്ടൊന്ന് ഇളക്കി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനിതൊന്ന് വീണ്ടും ഒന്ന് മൂടി വെക്കുകയാണ്. ഇതേപോലെ ഒരു 5 മിനിറ്റ് ഒന്ന് നന്നായിട്ട് ഇരിക്കട്ടെ. അപ്പോൾ ഇതൊന്ന് തട്ടിപ്പൊത്തി വെച്ചു കൊടുക്കാം. ഇനി നമുക്ക് അടുത്തതായിട്ട് 2 പപ്പടം കൂടെ ഒന്ന് പൊരിച്ചെടുക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് വേഗം 2 പപ്പടം കൂടെ പൊരിച്ചെടുക്കുകയാണ്. പപ്പടം പൊരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ എണ്ണയിൽ തന്നെ നമുക്ക് മീനും കൂടെ വേഗം അങ്ങ് പൊരിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഇന്നത്തെ ഉച്ചക്കത്തേക്കുള്ള പരിപാടികളൊക്കെ കഴിഞ്ഞ്. അങ്ങനെ അതേ പപ്പടമൊക്കെ മൊത്തത്തിൽ പൊരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തതായിട്ട് മീൻ പൊരിച്ചെടുക്കാം. അപ്പോൾ മീനൊക്കെ നന്നായിട്ടൊന്ന് പൊരിഞ്ഞ് വരട്ടെ. അപ്പോഴത്തേക്കിനും ഇതാ പിണ്ടിത്തോരൻ ഇവിടെ റെഡി ആയിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. മീൻ ഇതാ ഒരു വശം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ്. നല്ല ഫ്രഷ് ആയിട്ടുള്ള മത്തി ഈ ഒരു മസാലയിൽ പൊരിക്കുന്ന സമയത്ത് നല്ല മണമാണ് കേട്ടോ. നല്ല അടിപൊളി നല്ല കൊതിപ്പിക്കുന്ന മണമാണ് ഇതിന്. അപ്പോൾ ഇനി നമുക്ക് വേഗത്തിൽ ചോറ് അങ്ങോട്ട് വിളമ്പിയെടുക്കാം. അപ്പോൾ അത് ഞാൻ ചോറെടുത്തിട്ടുണ്ട്. സൈഡിലേക്ക് നല്ല പിണ്ടിത്തോരൻ വെച്ച് കൊടുക്കാം. പിന്നെ നമ്മൾ പൊരിച്ചിട്ടുള്ള പപ്പടം അത് 2 എണ്ണം വെച്ച് കൊടുക്കാം. പിന്നെ നമ്മൾ ഇതാ നല്ല ചൂടോടെ മീൻ പൊരിച്ചത് 2 എണ്ണം അതും വെച്ച് കൊടുക്കാം. അപ്പോൾ ഇനി നല്ല അടമാങ്ങാച്ചാർ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെ വെച്ച് കൊടുക്കുകയാണ്. മാങ്ങാച്ചാറായിരുന്നു ഏറ്റവും നല്ലത്. അപ്പോൾ മാങ്ങാച്ചാർ ഇവിടെ ചെയ്ത് വെച്ചിരുന്ന മാങ്ങാച്ചാറും കോവയ്ക്കാച്ചാറും ഒക്കെ തീർന്നിട്ടുണ്ട്. അടമാങ്ങാച്ചാറാണ് ഇപ്പോൾ ബാക്കിയായിട്ടുള്ളത്. അപ്പോൾ അത് വെച്ച് കൊടുത്തതാണ്. ഇനി ചോറിലേക്ക് നല്ല താളിത്തീയലും കൂടെ കുറച്ച് ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ലഞ്ച് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു താളിത്തീയൽ നിങ്ങൾ ഇതുവരെ വെച്ച് നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ എന്തായാലും നിങ്ങൾ കഴിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ചെയ്ത് നോക്കാത്തവർ തീർച്ചയായിട്ടും ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഊണ് തന്നെയായിരുന്നു, നല്ല നാടൻ ലഞ്ച്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. ഊണ് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.